Hi friends, ellarkkum pudhiya video lottu swagatham. Innu njan vannirikkunne valare easy aayittu undakkan pattuna rava coconut biscuit inde recipe aayittana. Appo bakery lokke kittuna adhe taste il thanne oven onnum illayade engane thayyaraakki edukkam ennu nokkam. Idinayittu njan ivide oru bowl il 1/2 cup rava eduthittunde. Varkkatha rava aanu. Then idinde kooda thanne same alavil 1/2 cup godambu podi edukka. ഇനി ചേർത്തെടുക്കേണ്ടത് 3 ടേബിൾസ്പൂൺ ഓയിൽ ആണ് ഞാൻ ഇപ്പോ ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് ചേർത്തെടുക്കുന്നത് ഇതിനു പകരം നെയ്യും ചേർത്തെടുക്കാം ബട്ടർ വേണമെന്ന് നിർബന്ധമില്ല ഇനി ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഓയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾസ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ ഡ്രൈഡ് കോക്കനട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇതിനായിട്ട് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക അതിനുശേഷം ഒരു ഫ്രൈയിംഗ് പാനിൽ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് പോകുന്നതുവരെ ഒന്ന് ചൂടാക്കി എടുക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഇതൊന്ന് മാറ്റി വെക്കുക ഇനി 1/2 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ഒരു മിക്സിലേക്ക് പാൽ കുറേശ്ശേയായി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് പാൽ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ ഓവർ ആയിട്ട് ബലം കൊടുത്തൊന്നും കുഴച്ചെടുക്കണ്ട അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഹാർഡ് ആയി പോകും മാക്സിമം സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം ഇതുപോലെ പൊടി പൊടിയായിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക പൊതുവേ നമ്മൾ ബേക്കറിയിലൊക്കെ വാങ്ങുന്ന ബിസ്ക്കറ്റിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മുട്ടയൊക്കെ ചേർക്കാറുണ്ട് ഇതിൽ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല ഇനി ഈ ഒരു സമയം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബിസ്ക്കറ്റ് കടിക്കുമ്പോൾ നമുക്കതിൻ്റെ കൂടെ പഞ്ചസാര കൂടെ കടിക്കാൻ കിട്ടും പിന്നെ ചില ബിസ്ക്കറ്റിലൊക്കെ കാണാം ഇങ്ങനെ പഞ്ചസാര മുകളിലൊക്കെ പറ്റിപ്പിടിച്ച് നിന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ മാവൊന്ന് പരത്തിയെടുക്കണം എന്നിട്ട് കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം അധികം തിന്നായിട്ടൊന്നും പരത്തിയെടുക്കണ്ട ചെറിയൊരു തിക്നെസ്സിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുഴുവൻ മാവിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ടേ പരത്തുന്നുള്ളൂ അതിനുശേഷം ബാക്കിയുള്ളത് കൂടി പരത്തിയെടുക്കാം ഏകദേശം ഈ ഒരു തിക്നെസ് വേണം ഇനി നമ്മുടെ കയ്യിൽ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പ് വെച്ചോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ബാക്കിയുള്ള പോർഷൻ എടുത്തു മാറ്റാം എടുത്തു മാറ്റിയത് നമ്മൾ കളയുന്നില്ല അതിനെ കൊണ്ട് നമ്മൾ പരത്തിയിട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇനി നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കൊന്ന് ഇതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നട്ട്സൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് നട്ട്സൊക്കെ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കുക്കീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ പ്ലേറ്റിലൊന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം ഓയിൽ ഗ്രീസ് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റ് ഒട്ടിപ്പിടിക്കും ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുക്കുക അങ്ങനെയെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈയിംഗ് പാനിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെക്കുക അതിനുശേഷം മാത്രം ഓരോ ബിസ്ക്കറ്റും ഇട്ട് കൊടുക്കുക
അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ബിസ്ക്കറ്റ് പെട്ടെന്ന് പുറം ഭാഗം നന്നായിട്ട് ബ്രൗൺ കളറായി വരും, ഉൾഭാഗം വെന്ത് കിട്ടില്ല. ലോ ഫ്ലെയിമിലാക്കിയെടുത്ത് ബിസ്ക്കറ്റ് രണ്ട് ഭാഗവും അരച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഓവറായിട്ട് ഇതിലേക്ക് ഓയിലൊന്നും പിടിക്കുകയില്ല, കാരണം ഗോതമ്പും റവയും ആയത് കാരണം ഇതിലേക്ക് ഓയിൽ പിടിക്കാൻ ഒരു ചാൻസും ഇല്ല. ഇനി ബിസ്ക്കറ്റിൻ്റെ കളറ് ഓവറായിട്ട് ചേഞ്ച് ആവണ്ട, ഏകദേശം നമുക്ക് ബിസ്ക്കറ്റിൻ്റെ കളറൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ ഓയിലിൻ്റെ അകത്തുനിന്ന് നമുക്ക് ബിസ്ക്കറ്റൊക്കെ കോരി മാറ്റാം. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുത്ത് തന്നെ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കരുത്, അങ്ങനെയാണെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ച് നമ്മൾ ചെയ്തെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ബിസ്ക്കറ്റ് കരിഞ്ഞു പോവും, ഉൾഭാഗം വെന്ത് കിട്ടിയേയില്ല. നമ്മുടെ ബിസ്ക്കറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇനിയിത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയെടുക്കാം. ബാക്കിയുള്ള ബിസ്ക്കറ്റും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതാണെങ്കിൽ കുറച്ച് സമയം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം, അതിനുശേഷം മാത്രം ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ എല്ലാ ബിസ്ക്കറ്റും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബിസ്ക്കറ്റൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം മാത്രം കഴിക്കുക, ചൂടായിരിക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും ബിസ്ക്കറ്റ്, തണുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഇനി കടകളിൽ നിന്നും വാങ്ങിക്കാതെ കുട്ടികൾക്ക് ഈ ഒരു ബിസ്ക്കറ്റ് നമ്മൾക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ലെയറായിട്ട് തന്നെ കിടക്കുന്നുണ്ട്, നല്ല ക്രിസ്പിയാണ്, പിന്നെ വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.